ഹലോ ഗൈസ്, മല്ലു ബിഗിനേഴ്സ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന കോടീശ്വരന്മാർക്ക് കോടീശ്വരൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനും കോടീശ്വരനാണ്, നിങ്ങളും കോടീശ്വരനാണ് ഇപ്പം അറ്റ് ദ മൂമെൻറ്റ്. ബിക്കോസ് ഡബിൾ ഡോജ് കോയിൻ എന്ന് പറഞ്ഞ കോയിനും അതുപോലെ കാർ ലൈവ് ചെയിനും ആ രണ്ട് കോയിനിലും നമ്മൾ കോടിക്കണക്കിന് ഇപ്പം നമ്മുടെ ട്രസ്റ്റ് വാലറ്റിനകത്ത് കിടക്കുന്നുണ്ട്. സോ അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് കാണിക്കാനാണ് ഇപ്പോൾ ഞാൻ പാൻകേക്ക് സ്വാപ്പ് ട്രസ്റ്റ് വാലറ്റിനകത്ത് കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് എറൗണ്ട് കണ്ടു ഡോജ് കോയിൻ്റെ റേറ്റ് ഒരു 22,226,90,949 ആസ്തിയാണ് എനിക്കിപ്പോൾ ഉള്ളത് ഈ കറണ്ട് ഡോജിൽ. സോ ഇത് എന്തായാലും ഫേക്കാണ്, ബിക്കോസ് ഇത് എന്തെങ്കിലും ഗ്ലിച്ച് ആവാം, ഫേക്ക് എന്നായിരിക്കില്ല, ചിലപ്പം വല്ല സ്കാം ആണെന്നും പറയാൻ പറ്റില്ല, ഗ്ലിച്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഇതുപോലത്തെ സംഭവങ്ങൾ ഗ്ലിച്ച് വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രൂവൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഡി ആപ്സ് ചെന്നിട്ട് പാൻകേക്ക് സ്വാപ്പ് ചെന്ന് നമ്മുടെ ആ കോയിൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ബി എൻ ബിയുടെ അവിടെ നമ്മൾ മാറിയിട്ട് ഡബ്ല്യു ഡോജ് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ സെലക്ട് കറൻസി ഇപ്പോൾ ബി എൻ ബി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മാക്സിമം, എനിക്കിപ്പം 1,000,000+ കോയിനാണ് കിട്ടിയേക്കുന്നത് അപ്രോക്സിമേറ്റ്ലി. കണ്ടു 1,000,000 ഇവിടെ കാണിക്കുന്ന റേറ്റ് അനുസരിച്ച് 1,000,000 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് 0.00031 ഈ റേറ്റ് കോയിനാണ് എനിക്ക് അവിടെ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഈവൺ പക്ഷേ എനിക്ക് ഇതിലും വിശ്വാസമില്ല, ബിക്കോസ് ഇവർ പറയണത് July 15th ഇവർ ഡബ്ല്യു ഡോജിൻ്റെ സൈറ്റിൽ പറയണത് July 15th ഇവർ പാൻകേക്ക് സ്വാപ്പ് ലിസ്റ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. ബട്ട് ഇത് എന്തുകൊണ്ടാണ് മുൻകൂട്ടി ലിസ്റ്റ് ചെയ്തേക്കണം, ചിലപ്പം ഇവിടെയും ഗ്ലിച്ച് ആയി ഉണ്ടാവാം. നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ എയർ ഡ്രോപ്സ് ഒക്കെ കളക്ട് ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സെക്കൻഡറി വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിനകത്ത് ചിലപ്പോൾ ഒരു 1,500 രൂപയുടെ ബി എൻ ബി കൊണ്ട് റീചാർജ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിലൂടെ മാത്രമേ നിങ്ങൾ എയർ ഡ്രോപ്പ് കളക്ട് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇങ്ങനെ വേറെ നമ്മൾ മെയിൻലി നമ്മുടെ കോയിൻസ് എല്ലാം യൂസ് ചെയ്യുന്ന വാലറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്കാം ആണെങ്കിൽ കൂടെ നമ്മുടെ എല്ലാം കൂടി ചിലപ്പോൾ പോകും, ഒന്നും ഇല്ലാണ്ടാകും. അത് അങ്ങനെ ഒരിക്കലും വരരുത്. അതുകൊണ്ട് നിങ്ങൾ സെക്കൻഡറി വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്, നിങ്ങൾക്കറിയാലോ. ഇവിടെ ക്രിയേറ്റ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ എയർ ഡ്രോപ്സ് ഒക്കെ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഏതാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് ഫണ്ട് കിട്ടാൻ എളുപ്പമാണ്. സോ എപ്പോഴും നിങ്ങൾ സ്വന്തം മെയിൻ വാലറ്റ് ഒന്ന് യൂസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഇതിൻ്റെ കാര്യം ഈ കാണിക്കുന്ന 22 രൂപ എന്നുള്ളതും ഏകദേശം നല്ല ഗ്ലിച്ചാണ്. അതുപോലെ ഡി ആപ്സിൽ കാണിക്കുന്നതും ഏകദേശം ഗ്ലിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡറി വാലറ്റിലോട്ട് ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം, ലിങ്ക് കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഇത് ഇവിടെ ഡോജ് കോയിനിൽ ക്ലിക്ക് ചെയ്യാം, ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ താഴെ കൊടുക്കുന്ന അഡ്രസ്സ്, ഇപ്പോൾ ഞാൻ താഴെ കാണിക്കുന്ന അഡ്രസ്സും നിങ്ങളെടുത്ത് സെലക്ട് ചെയ്തിട്ട് പാൻകേക്ക് സ്വാപ്പിൻ്റെ ഇവിടെ വന്നിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കാണിച്ച ഇതുപോലത്തെ ഒരു പേജായിരിക്കും നിങ്ങൾക്ക് അവിടെ വരിക, അതായത് ട്രസ്റ്റ് വാലറ്റിനകത്ത്. ഇവിടെ നിങ്ങൾ വന്ന് ക്ലെയിം എയർ ഡ്രോപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയോ 0.5, അതായത് അറൗണ്ട് ₹20, ₹20 22 രൂപയുടെ അടുത്തോളം ചാർജ് പോവും. അത് സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോയിൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇതിൽ വന്ന് കിടക്കുന്നതാണ്. സോ നിങ്ങൾ എടുത്ത ചാടി പെട്ടെന്ന് ആരെങ്കിലും ഇതിൻ്റെ ബേസിൽ ആരെങ്കിലും ട്രാൻസാക്ഷൻ ചാർജ് കൊടുക്കുക, എങ്ങനെയൊന്നും ചെയ്ത് കബളിക്കപ്പെടാതിരിക്കുക. July 15th ശേഷം ചിലപ്പോൾ എന്തെങ്കിലും നടക്കാം. July 15th ആണ് ഇവർ പറയുന്ന പ്രീ റിലീസ് ലോഞ്ച് ഡേറ്റ് പാൻകേക്ക് സ്വാപ്പിൽ. സോ അത് വരയ്ക്കും വേണേൽ ഹോൾഡ് ചെയ്യാം, സെക്കൻഡറി വാലറ്റിൽ ഹോൾഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു.